हलो गैस एंड वेलकम बैक टू माय यूट्यूब चैनल अब इन नम हंडर्स वर्सेस स्पीड रणर्स अदम जी टी एफ फाइव अब हंडर्स वर्सेस स्पीड रणर्स और स्पीड रणरुम रू हंडर स्पीड रणरिन्टे जोली इन मणिकूर् इन गेम इतना मणिकूर् सर्वाइव हंडे जोली स्पीड रणर्स स्टॉपे को पशे रूलस जी टी आयो या वेटिव पाला अथवा चाहिए दटमसर ई सर उपयोग पाड़ू इतना चुनाव ब्लास्ट आयु अत्रे अब कुछ कह डेज कूड़ीट ना अब अद उपयोग पाड़ू हेलिकॉप्टर्स पर्सनल वेहिकल उपयोग पाला कस्टम गार्ड्स उपयोग पाला कस्टम ई मीन पेडेस्ट्रियन्स का उपयोग पाड़ू अब नमक तुंग ओके म्यूटी नोलिए ओर मणिकूर् कहपू चेक एपड़ी नोक ओर मणिकूर् कैप चेक ओके अब नाम आदमी नमुक बैंबूसल नोक अदायर विचार चल न एोटेल नमुक एयरप्लेन पशे कुछ कहने उड़ने पची नमुक एयरप्लेन उड़ने पची अगर कुछ पिपा अब आदमी तेज नमक कुछ डिस्टन कीपर ओके नाम बीच नाम बीचल समय आया नमुक चेकन ओके इन मुपद मिनट बाकी नाम वेस्पूची बीचल गैस इन पिपड़ी रुला या तीर देवेंजर्स ना कल जी टी एल अब चायट टेंशन पेड़ी नमक वी नोक वीमा सी कटी ओके नोक ई वीमाचे ना औट्पिटे और गैंगस्टर लुक नोकी या ओके अब नमक मैप नोकान कुछ निमिष बाकी अद मैप नोक या नोक इन मैप नोकवेड़ ओके स्टार्टिंग निका ओके नाम वेस्पूची बीचि अड़ता ओके नमक इवड़ा अल अम्मा वरूरी नोक ओके वन नमक इतवि हाईवे नी हाईवे विचार नाम चल मिलिटरी बेस भागत विचार नाम अल ना सीटी तेज वन अदान नम्बे बुद्धि काट पशे कुछ कंट्रोल स्पीड कुछ रईट इन हेलिकॉप्टर स्थल अदीडा जसने जस कसूट बाय ओके जसूट ओके नमक वे नाम इवड़न नमुक I think let's just take a bit of time and just stop here. നമ്മള് എങ്ങോട്ട് പോണോ നോക്കാം. നമുക്ക് ഈ ട്രെയിൻ ട്രാക്ക് പിടിച്ചാലോ. അത് വേണം ചെയ്യാം. ഇപ്പോ അവര് എവിടെ നോക്കട്ടെ. ദുരുതി പിടിക്കട്ടെ. ഓ അവർ അവിടെയാണല്ലേ. നമ്മളിപ്പോ കുറേ ഡിസ്റ്റൻസ് പോകുന്നു. രണ്ടുപേര് നിൽക്കണം ഇപ്പോ ഉണ്ടാണ് പാവകള്. ഓക്കേ. അവരപ്പോ അവിടെ നിൽക്കാണ്. ഇവിടെ ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ട്രെയിൻ ട്രാക്ക് ഫോളോ ചെയ്യാം. ओके नमुकी ट्रेन ट्राक फॉलो सब वे कौन नोक
ദാറ്റ്സ് എ ഗുഡ് ദാറ്റ്സ് എ ഗുഡ് സ്ട്രാറ്റജി ഐ ഗസ് നമുക്ക് സബ്വേ യൂസ് ചെയ്യാം നമ്മുടെ അഡ്വാൻറ്റേജിലേക്ക്. ഇപ്പം നമ്മൾ തുടങ്ങിയത് 3 മണിക്കല്ലേ, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ, അതായത് രാത്രി ആ സമയമാകുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് സർവൈവ് ചെയ്യേണ്ടി വരും. എന്നാലും ജസ്റ്റിന് ഇതാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പാവം ആ കണ്ടില്ല. ഇപ്പം ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട് തന്നെയാണ്, 1 മണിക്കൂറിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാപ്പ് ഈ സാധാരണ ബോട്ടം ലെഫ്റ്റിലൊരു മിനി മാപ്പൊക്കെ ഉണ്ടാവുന്നല്ലേ, അതൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കും. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു രസം, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കുക, അതാണ് അതിൻ്റെ രസം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സബ്വേയിലേക്ക് മേക്ക് ചെയ്തിട്ടുണ്ട്. 17:47 ആയി, 18 ആകുമ്പോൾ നമുക്ക് വീണ്ടും മാപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ട്രെയിൻ ട്രാക്കിൻ്റെ അകത്ത് കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കും. അവർക്ക് എന്താ പറയുക, അവർ പ്രതീക്ഷിക്കത്തില്ല നമ്മൾ ഈ ട്രെയിൻ ട്രാക്കിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളത്. ചെക്ക് ചെയ്യാറായോ? ആ ചെക്ക് ചെയ്യാം. ഓ, അവരവിടെയാണല്ലേ പാവകള്. ഓക്കെ ബാ മക്കളെ, ഞാനിവിടെ ഉണ്ട്. നമുക്കപ്പോൾ ഈ ലൈൻ ഫോളോ ചെയ്ത് ഇവിടുന്ന് ഓക്കെ അതുവഴി ഹൈവേ ഫോളോ ചെയ്യുന്നു മതി. ഓക്കെ, അപ്പം അവർ വരുന്നുണ്ട്, നമുക്കപ്പോൾ ഇവിടുന്ന് വിടാം. അയ്യോ ട്രെയിൻ ഓട്ടോ, എൻ്റെ വണ്ടി ഡാമേജ് ആയി. അപ്പോൾ നമുക്കപ്പോൾ നേരെ എന്താ പറയുക, എയർപോർട്ടിലേക്ക് വിടാം, അവിടെ നിന്ന് ഒരു വണ്ടി എടുക്കാം. സ്പീക്കിംഗ് ഓഫ് ടേക്കിംഗ് എ കാർ ഫ്രം ദി എയർപോർട്ട്, നമുക്ക് ഇപ്പം നമുക്കൊരു സ്മോളസ്റ്റ് കാറാണുള്ളത്, ഇതെടുത്തേക്കാം. ഇത് അത്യാവശ്യം നല്ല വണ്ടിയാണ്, മിനി കൂപ്പർ. ഓക്കെ, അവന്മാർ കണ്ടിട്ടില്ല നമ്മളെ ഇതുവരെ ആയിട്ടും, അവർ നമ്മളെ അടുത്തൂടെ ഇല്ല. നമുക്കപ്പോൾ ഇവിടെ നമുക്ക് സ്കൂട്ടാവാം, അതായിരിക്കും നമുക്ക് നല്ലത്. ഈ വണ്ടിക്ക് സ്പീഡ് കുറവാണല്ലോ, ഞാൻ വെച്ചാൽ ഈ വണ്ടിക്ക് സ്പീഡ് ഉണ്ടാവുന്നത്, പക്ഷേ എനിക്ക് തെറ്റി, സ്പീഡ് നല്ലോണം കുറവാണ് ഈ വണ്ടിക്ക്. അവന്മാരിത് എവിടെ ഇടാവോ. നമുക്ക് സാൻഡി ഷോർസിൽ പോയിട്ട് വല്ല പ്ലെയിൻ എടുത്തിട്ട് ലോസ് സാൻഡോസിൽ വരാം, അത് അങ്ങനെ അതൊരു കുറച്ചുകൂടെ നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. സാൻഡി ഷോർസിലേക്ക് വിടാം ഗൈസ് നമുക്കപ്പം. ഓക്കെ, 7 മണിയായി, എൻ്റെ പുറയിന് പോലീസും ഉണ്ട്. ഓക്കെ, അവരപ്പോൾ അവിടെയാണ്, നമുക്കപ്പോൾ നേരെ വിടാം. എൻ്റെ പുറയിന് പോലീസുണ്ട്, എനിക്ക് ലെസ്റ്ററിനെ വിളിക്കേണ്ടി വരും. ഓക്കെ, നമുക്കപ്പം എന്താ പറയുക, എപ്പോഴും ലെസ്റ്ററിനെ വിളിക്കാൻ പറ്റില്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് ലെസ്റ്ററിനെ വിളിക്കണം, കാരണം എൻ്റെ കാർ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയുള്ള ഒരു കാറാണ്, അത് ഒരുപാട് താങ്ങുമില്ല ഇടിയൊന്നും. അപ്പം റിമൂവ് ആണ്ടല്ലോ കൊടുക്കാം ലെസ്റ്ററിനെ വിളിച്ചിട്ട്. ഓക്കെ, ലെസ്റ്റർ സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം നമുക്ക് നേരെ വിടാം. എടാ, അവരല്ലേ അത്, അവരായിരിക്കരുത്, അവരായിരിക്കരുത്. ഇതെന്താ ഇവിടെ കുറെ പോലീസുകാരൊക്കെ, ഇവിടെ എന്താ സംഭവിക്കണ, ഇവരിവിടെ എങ്ങാനും ഉണ്ടോ, നമുക്ക് ചെക്ക് ചെയ്യാറായല്ലോ. 10 മിനിറ്റ് കൂടില്ലേ, 7:51 ആയി. അല്ല, ഇവിടെ എന്താ ഇത്തരം പോലീസുകാരൊക്കെ വരാൻ കാരണം, എനിക്ക് മനസ്സിലാവണല്ലോ. ജസ്റ്റ് ഡോണ്ട് ഹൈഡാ, എനിക്കൊന്ന് അവരവിടെ ഉണ്ടായിരുന്നായിരിക്കും, ഞാൻ കണ്ടില്ല അവരെ. 8 മണി, നീ എവിടെയാണോ? ഓ ഓ, അയ്യോ, എന്റെ പുറയില് പുറയുണ്ടവര്, വിട്ടോ വിട്ടോ, ഓടിക്കോ ഓടിക്കോ, ഡാൻഡേജ് ഉണ്ട് ഹൈഡാ. എടാ, നിങ്ങൾ രണ്ടുപേരും ചത്താ, ഞാൻ കണ്ടു കൊറേ പോലീസുകാരവിടെ ഹൈവേയില്. ഞാൻ നിങ്ങളെ ഫാസിലാ പോയത്. ഓക്കെ, അപ്പൊ ശരിയല്ല. അപ്പൊ ഗൈസ്, അപ്പൊ അവര് നമ്മളെ കണ്ട്, അവർക്ക് പോലീസുകാരുണ്ടായിരുന്നോണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ വി ജസ്റ്റ് യൂസ് ദാറ്റ് ടു അവർ അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്കപ്പോ നേരെ ഹെലികോപ്റ്റർ എടുക്കാം, ഹെലികോപ്റ്ററോ പ്ലെയിനോ എന്തെങ്കിലും എടുത്തിട്ട് സാൻഡി ഷോർസിലേക്ക് വിടാം, അതായിരിക്കും നമ്മുടെ അടുത്ത സ്ട്രാറ്റജി. അപ്പോൾ നേരെ നമുക്കപ്പോൾ എയർപോർട്ടിലേക്ക് വിടാം. ഇതുവഴി ലെഫ്റ്റ് ആയിരുന്നു റൈറ്റ് ആയിരുന്നു എയർപോർട്ട്, വഴി മറന്നുപോയി ഞാൻ. നല്ല എൻ്റെ മോനെ, ഇവന്മാർക്കൊക്കെ ആരാണ് ലൈസൻസ് കൊടുത്ത്, ഇങ്ങനൊക്കെയാണ് വണ്ടി ഓടിക്കണം ഇവന്മാർ. 8:37, 9 മണിയാകുമ്പോൾ നമുക്ക് പ്ലെയിൻ എടുക്കാനുള്ള അധികാരം കിട്ടും. നമുക്കപ്പോൾ പ്ലെയിൻ എടുക്കാൻ പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ എയർപോർട്ടിലേക്ക് കാണാനുള്ള വഴിയാണെന്ന് തോന്നുന്നു, എയർപോർട്ടാണെന്ന് തോന്നുന്നു, എയർപോർട്ടിൻ്റെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. യാ, ഐ ഗസ് വി യാ, ഇവിടുത്തെ എയർപോർട്ട്. നല്ല ഡ്രൈവിംഗ് കേട്ടാ, ബൗണ്ടി ഓഫ് $1,000 ഹാസ് ബിൻ സെറ്റ് ഓൺ ഡാൻഡേജ് ആർ, അടിപൊളി. ഓക്കെ, 10 മിനിറ്റ് കൂടെ ഉണ്ട്, നമ്മളപ്പോൾ എയർപോർട്ടിലെത്തി ഗൈസ്. ഈ കാണുന്നതാണ് എയർപോർട്ട്, ലോസ് ആൻഡോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മളവിടെ എത്തി. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, വി ആർ അബൌട്ട് ടു മേക്ക് ദ ഫൈനൽ ടേൺ ഇൻ ടു ദി എയർപോർട്ട്.
അപ്പോൾ നമുക്കപ്പോൾ ഇവിടുന്ന് നേരെ ചാടിക്കാം, റിസ്ക് എടുക്കണ്ട. ആ സാധനം തുറന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി. ഓ, നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നുപോയി. നമുക്കപ്പോൾ ഇപ്പം ചെക്ക് ചെയ്തേക്കാം. എന്തായാലും മാപ്പ് ചെയ്യാൻ നമ്മൾ മറന്നില്ല. അവരങ്ങേറ്റത്താണ്, അടിപൊളി മക്കളെ, കൊള്ള. നമ്മളപ്പം നേരെ എയർപോർട്ടിൽ ചെന്ന് പ്ലെയിൻ എടുക്കാം. അവിടെ ഒരു പ്ലെയിൻ ഉണ്ട്, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. പിന്നെ എന്തിനാണ് എനിക്ക് പ്ലെയിൻ? ഞാൻ ഹെലികോപ്റ്റർ എടുക്കാൻ പോകും. ഹെലികോപ്റ്ററാണ് കുറച്ചുകൂടെ നല്ല. പ്ലെയിനാകുമ്പോൾ ലാൻഡ് ചെയ്യാനായിട്ട് റൺവേ ഇച്ചിരി പാടായിരിക്കും. ഹെലികോപ്റ്റർ ആകുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് ലാൻഡിങ് പറ്റും. അപ്പോൾ നമുക്ക് ഹെലികോപ്റ്റർ എടുക്കാം. നമുക്ക് ഇനി ഒരുപാട് ടൈം കിടക്കുന്നു. ഓൾമോസ്റ്റ് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം 12-24 മണിക്കൂർ സർവൈവ് ചെയ്യണം. ഇപ്പം 6 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ ഗൈസ്. അവർക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട് നമ്മളെ കൊല്ലാനായിട്ട്. അപ്പം ചെക്ക് ചെയ്യാം. ഓക്കെ, ഓ അവർ നമ്മുടെ മേളാണ്, കൊള്ളാല. ഓക്കെ, ഒരാളപ്പോൾ ഇവിടെ ആരാണ്? ദേവ ഇവിടെയും ജസ് ഇവിടെയാണ്, മേസ് ബാങ്കിൻ്റെ അടുത്താണ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ സാൻഡി ഷോർട്സിലേക്ക് വിടാം. അവരങ്ങനെ അവരവിടെ അങ്ങനെ കളിക്കട്ടെ. നമുക്കപ്പോൾ നേരെ സാൻഡി ഷോർട്സിലേക്ക് വിടാം. നമ്മളായിട്ട് ചാവാനും പാടില്ല, നമ്മൾ സർവൈവ് ചെയ്യണം. അതായത് ഇപ്പോൾ വല്ല പോലീസുകാർ വന്ന് നമ്മളെ അടിച്ചു കൊന്നാലും അതും നമ്മളെ തോക്കും. അടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മൾ തോക്കും ടൈം തീരുന്നതിന് മുമ്പ്. അപ്പോൾ അതുവരെ നമ്മൾ സർവൈവ് ചെയ്താലേ പറ്റുള്ളൂ, നോ മാറ്റർ വാട്ട്. അതെ, ഓക്കെ, നമ്മൾ ട്രെവറിൻ്റെ എയർഫീൽഡ് എത്തി. ആ, നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ തൽക്കാലം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ താഴെ കാണുന്നതാണെന്ന് തോന്നുന്നു, ട്രെവറിൻ്റെ എയർഫീൽഡാണത്. നമുക്കപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാം. മെയിൻ സാൻഡി ഷോർസ് എയർപോർട്ട് എത്തിയിട്ടില്ല, നമ്മൾ ട്രെവറിൻ്റെ എയർഫീൽഡിൽ ലാൻഡ് ചെയ്യാൻ പോകണേ. അപ്പോൾ ഓക്കെ, സ്മൂത്ത് ലാൻഡിങ് ഒപ്പിക്കാം. കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഒരു കാർ എടുത്തിട്ട് നമുക്ക് വീണ്ടും പോകാം എങ്ങോട്ടെങ്കിലും. ചുമ്മാ ഒന്ന് സർവൈവ് ചെയ്താൽ മതി, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഗോളൊന്നുമില്ല. അങ്ങനെ നമ്മളപ്പോൾ ഹെലികോപ്റ്റർ എടുത്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 11 മണി കഴിഞ്ഞു. ഞാൻ മാപ്പ് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. അതല്ല, നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഈ വണ്ടി ഒന്നെടുക്കട്ടെ ഞാൻ ആദ്യം, എന്നിട്ട് ചെക്ക് ചെയ്യാം അവരെവിടെ രണ്ടുപേരും. ഇവന്മാർ ലോസ് സാന്റോസിൽ തന്നെ വന്ന് കളിക്കുന്നതാണ്. ഇങ്ങോട്ട് വാ മക്കളെ, ഞാനിവിടെ ഉണ്ട്. ദേവ ഹെലികോപ്റ്ററിലാണെന്ന് തോന്നുന്നു. അവൻ ഹെലികോപ്റ്ററിലാണ്, അവൻ്റെ വരവ് കണ്ടിട്ട് ജസ് എയർഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ എടുക്കാനായിരിക്കും. അവനെ പിക്കപ്പ് ചെയ്താൽ പോരാ. രണ്ടുപേരും എന്തോ ടാക്ടിക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കപ്പോൾ പോവാം. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീണ്ടും ചെക്ക് ചെയ്യാം. 12 മണി ആയി. ഇനി 3 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ 12 മണിക്കൂർ ഫുൾഫില്ല് ചെയ്യും. അവൻ നമ്മുടെ നേരെയാണ് വരുന്നത് ഗൈസ്. നമുക്കപ്പോൾ റൈറ്റ് ഏരിയ, നമുക്കപ്പോൾ ഇച്ചിരി റൈറ്റ് ഏരിയ. ഓഫ് റോഡ് പോകേണ്ടി വരും. ലൈറ്റ് ഓഫ് ചെയ്യാം നമ്മുടെ വണ്ടിയുടെ. അവൻ നമ്മുടെ നേരെയാണ് വരുന്നത്, ഡയറക്റ്റ്ലി വരുന്നുണ്ട് ദേവ. നമ്മളപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ അവൻ കാണും, വെട്ടം കാണും മേളിൽ നിന്ന്. നമ്മളിപ്പോൾ എവിടെയാണോ, ഏതൊരു പട്ടിക്കാട്ടിലൂടെ ഞാൻ വണ്ടി ഓടിക്കണത്. അവരാണത്, അവരാണ്, 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 അത് അവരാണ്. നിങ്ങളിപ്പോ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം എന്താ എന്റെ അടുത്ത്? ഓടിയാ മതി. പക്ഷെ ഞാനേ എയർപോർട്ട് കണ്ടുപിടിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് പാടുപെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ അടുത്തോട്ട് ഇങ്ങനെ റൂൾ ഹണ്ടേഴ്സിന് എപ്പോഴും മാപ്പ് വെക്കാനുള്ള റൂളാണ്. അതെന്തിനാ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോ എങ്ങനെയാ ഹണ്ടേഴ്സിന് എപ്പോഴും കോമ്പസ് ഉണ്ടാവില്ലേ? കോമ്പസ് ഉണ്ടാവും, ഒന്നും പറഞ്ഞോണ്ട്. അങ്ങനെ എപ്പോഴും മാപ്പ് ഉപയോഗിച്ചാ പിന്നെ ഞങ്ങൾ ഞാനൊക്കെ എന്ത് ചെയ്യും? സ്പീഡ് റണ്ണേഴ്സിനും വേണ്ടേ അപ്പൊ എപ്പോഴും മാപ്പ്? നീ എന്റെ പുറയിന്ന് പോണില്ലല്ലേ? ഞാൻ എവിടെ ചാലഞ്ച് തീർത്തിരിക്കാനേ വിഷ്ണു കൊന്ന്.
നിങ്ങൾ ജയിച്ചേട്ടെ സാറല്ല ഞാനേ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയില്ലേ അപ്പൊ അതിനാ ഡിഗ്രി കരിച്ചിരുന്നേ പക്ഷെ കൊണ്ടത് ഹെലികോപ്റ്ററല്ലേ ആ പിന്നെ അച്ഛൻ മൈസറല്ലടാ ഹെലികോപ്റ്ററിന്റെ കൊള്ളുള്ളൂ ശേ അപ്പൊ ഗൈസ് അപ്പൊ ഹൺഡ്രഡ് സ്പീഡ് റണ്ണേഴ്സ് ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഞാൻ തോറ്റു ചെറുതായിട്ട് മണ്ടത്തരം കാണിച്ചാണ് അപ്പം നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് എൻ്റെ അവൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ.